നിങ്ങളുടെ ഇഷ്ട പരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഒന്നുമില്ല അമ്മച്ചി, ഇങ്ങനെ വിധിയാണെങ്കിൽ നമ്മൾ സഹിക്കണ്ടേ? സഹിക്കാൻ പ്രാപ്തരാവണ്ടേ? ഞാൻ സഹിക്കുന്നില്ലേ അമ്മച്ചി, സഹിക്കണം. കുഴപ്പമൊന്നുമില്ല സുജാതെ. ആദ്യം വല്ലാതെ പേടിച്ചു പോയി. മൂക്കിന്നൊക്കെ ബ്ലഡ് വന്നപ്പോ ഐ തോട്ട് ഇറ്റ് വാസ് ആൻ ഇന്റേണൽ ഇഞ്ചുറി. അകത്ത് രക്തസ്രാവം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സർജറിയോ അതിനിതൊക്കെ അവസ്ഥകളോ, ചിലപ്പോ ഓർമ്മ നഷ്ടപ്പെടുന്നൊക്കെ ഇരിക്കാം. അങ്ങനെ പേടിച്ചു ആദ്യം. ബൈ ഗോഡ് ഗ്രേസ് ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ല. തലയടിച്ച് വീണപ്പോ ചെറിയൊരു ആഘാതം പറ്റിയിട്ടുണ്ടായിരുന്നു, അതിനപ്പുറം ഒന്നും ഉണ്ടായില്ല സുജാതെ. ഭാഗ്യം. അതെ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം, അല്ലാതെ എന്റെ അല്ല. എനിക്ക് ഈ ജീവിതത്തിൽ ജീവിച്ചിരുന്നിട്ട് ഒരുപാട് മോഹങ്ങളില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലാതെ അവർക്ക് അമ്മയെ നഷ്ടപ്പെടരുതെന്നുണ്ടായിരുന്നു, അതിന് ഈശ്വരൻ തുണച്ചതാ. ഇവിടെ വന്നപ്പോ ഒരു കുഴപ്പമില്ലാതിരുന്നത് ആയിഷ മേഡത്തിനായിരുന്നു. പക്ഷേ ട്രാജഡി സംഭവിച്ചതും ആയിഷ മേഡത്തിനാണ്. അപോഷനായി അറിഞ്ഞു. സിസ്റ്റർ വന്ന് പറഞ്ഞു, ഒരുപാട് മോഹിച്ചതാ ഡോക്ടറെ ആ കുഞ്ഞിനു വേണ്ടി. ഞാനോ ആദമോ ആയിഷയോ അല്ല, സാറാൻറി. സാറാൻറിയുടെ ജീവൻ നിലനിൽക്കുന്നത് പോലും ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു, അതില്ലാതായിപ്പോയി. ഇതെന്തൊരു ക്രൂരതയാണ് ഈശ്വരൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏയ്, ക്രൂരത എന്ന് പറയാൻ പറ്റില്ല. ആക്സിഡന്റിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിരുന്നെങ്കിലോ, അതല്ലേ അതിലും വലിയ ക്രൂരത. ഇതിപ്പോ ഒരാഘോഷം നടന്നല്ലേ ഉള്ളൂ, ആർക്കും വലിയ പരിക്കളൊന്നും ഇല്ലല്ലോ സുജാതെ. കയ്യോ കാലോ അങ്ങനെ എന്തെങ്കിലും ഒടിയോ ചതിയോ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സമാധാനിക്കൂ, ഇതെല്ലാം ഒരു നിമിത്തമാണെന്ന് വിചാരിച്ചാൽ മതി. എല്ലാം ജീവിതത്തിന്റെ ഓരോരോ അവസ്ഥകളാണെന്ന് വിചാരിക്കുക, അതിനപ്പുറം ഒന്നും ചിന്തിക്കണ്ട. ഇപ്പോൾ സത്യത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയതിലാ സമാധാനിക്കേണ്ടത്, അതിനപ്പുറം ഒന്നുമില്ല. കൊണ്ടുപോവല്ലേ, പിന്നെന്താ? ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കരുത്, ബി പി കൂടും, ഷുഗർ ലെവൽ താഴും, സമാധാനായിട്ട് വ. കരയാതിരിക്കമ്മച്ചി, സംഭവിച്ചു പോയില്ലേ, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞതല്ല ആത്മസംയമനത്തോടെ ഇരിക്കുന്നു. ഇല്ല, എനിക്കിത് സഹിക്കാനൊന്നും പറ്റില്ല. എന്റെ കുഞ്ഞെങ്ങും പോയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ അബോഷനായി. അമ്മച്ചി വന്നേ, അപ്പുറത്ത് പോയി കിടക്കാം. ഒന്ന് കാണണോന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. വരില്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണോ? മുറിയിലേക്ക് ഹലോ മോനെ. അപ്പച്ചി, ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചേ. എന്നതാ? ഐഷയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഏ, പഠിച്ചോനെ, എന്ത് പറ്റി? എന്താ പറ്റി എന്റെ കൊച്ചിന്? ഒന്നുമില്ല, ഒരു ചെറിയ ആക്സിഡന്റ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രഗ്നൻസി അബോഷനായിട്ടോനെ, അങ്ങനെ ഒരു ദുരൂഹം കൂടി വന്നോ? നിങ്ങൾ സംസാരിക്കുന്ന എന്താ? എന്നോടും കൂടെ പറ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാം പറയാം പറയാം, നീ നടങ്ങിയിരിക്കും. ഹലോ മോനെ. വാപ്പച്ചി, നമ്മളിങ്ങനെ സെൻസിറ്റീവായിട്ട് നോക്കിക്കാണേണ്ട ഒരു അവസ്ഥയല്ല. ഐഷയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അബോഷനായെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ മോനെ? വന്നോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വയ്ക്കാം. ശരി. എന്താ എന്താന്നൊന്ന് പറ. അവിടെ എന്തോ ചെറിയൊരു അപകടം ഉണ്ടായെന്നാ പറയുന്നേ. കൊച്ചിനോ? എന്റെ മോക്ക് എന്ത് പറ്റി? ഇണ്ടാതിരിക്കെ, അവക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞിന് തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാ കൊച്ചു പോയോ? അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം, വേറെ കുഴപ്പമൊന്നുമില്ല. നീ പെട്ടെന്ന് റെഡിയാവും. റൂബി, രക്ഷപ്പെട്ടു മോളെ. ആരെടി? പ്രത്യേകിച്ച് നീ. എടി, ടിപ്പർ ലോറി ഇടിച്ച് അവരെ മറിച്ചിട്ടും ആർക്കും ഒന്നും സംഭവിച്ചില്ല. എന്ത്, ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല, പരിക്കുകളോടെ എല്ലാവരും രക്ഷപ്പെട്ടു. സുജാതയും? അതെ, മൂന്നു പേരും രക്ഷപ്പെട്ടു. വൃത്തികെട്ടവൻ. ആര്?
വലിയ ഗുണ്ടയാണ്, കൊലയാളിയാണെന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ അവൻ? ആ ലോറൻസ്.